ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗാന്ധിജിയെ കുറിച്ചാണ്. 1869 ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജനിച്ചത്. ഈ ഒക്ടോബർ 2 നമ്മുടെ ഇന്ത്യയിൽ ഗാന്ധി ജയന്തിയായി ആചരിക്കുന്നത്. ഇതേ ദിവസം തന്നെയാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത്. 2007 മുതലാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഗാന്ധിജിയെ കുറിച്ച് നമ്മുടെ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നിരുന്നാലും ഗാന്ധിജിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, നമ്മുടെ എല്ലാം മഹാത്മാഗാന്ധി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു ഗാന്ധിജി. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധിജി ശ്രദ്ധേയമായി. ഗാന്ധിജിയെ പല പേരുകളിലാണ് നമ്മൾ വിളിച്ചിരുന്നത്. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ പേരുകളും ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ഉപരി ദാർശനികനായും അദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കാനും ജീവിതചര്യയാക്കി മാറ്റാനും അദ്ദേഹം ശ്രദ്ധിച്ചു. ജീവിതകാലം മുഴുവനും അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രയോക്താവായിരുന്നു. എല്ലാവിധത്തിലും സ്വയാശ്രയത്വം പുലർത്തിയ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിത ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്ക് മാതൃകയായി. ഗാന്ധിജിയുടെ പ്രവർത്തനം ആഗോളതലത്തിൽ ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരെ സ്വാധീനിച്ചു. അതിൽ പ്രധാനപ്പെട്ടവരാണ് മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല തുടങ്ങിയവർ. നമ്മൾ ഭാരതീയരെല്ലാവരും മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായിട്ടാണ് ആദരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി എന്ന പേരിൽ ദേശീയ അവധി നൽകി ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഹിംസാപരമായിട്ടുള്ള ജീവിത രീതി ഓരോ ഭാരതീയരും പഠിക്കേണ്ടതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായിട്ട് അദ്ദേഹം നടത്തിയ സത്യാഗ്രഹങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമായതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് അദ്ദേഹം നൽകിയ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ജന്മതീയതിയായ ഒക്ടോബർ 2 ഓരോ ഭാരതീയരും ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നത്. ഗാന്ധിജിയെ കുറിച്ചുള്ള വളരെ ചെറിയൊരു കാര്യം മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ, നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ കൊടുത്താൽ ഞാൻ തുടർന്നും ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് സൈനിങ് ഓഫ്. ബൈ വിപേ.